അരിക്കൊമ്പൻ വിഷയത്തിൽ ഹർജിക്കാരനെ പിഴയിട്ട് സുപ്രീം കോടതി തമിഴ്നാട് വനത്തിലുള്ള അരിക്കൊമ്പനെ ഇനിയും മയക്കുവടി വെക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട ഹർജിക്കാരനാണ് സുപ്രീം കോടതി പിഴയിട്ടത് വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ ഫോർ ആനിമൽ അഡ്വക്കസി എന്ന സംഘടനയ്ക്കാണ് ഇരുപത്തി അയ്യായിരം രൂപ കോടതി പിഴയിട്ടത് എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ പൊതു താല്പര്യ ഹർജി എത്തുന്നു പൊതു താല്പര്യ ഹർജി എന്നുള്ള സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുകയാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാരന് ഇരുപത്തി രൂപ പിഴയിട്ടത് ഹർജിക്കാരനെ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് അരിക്കൊമ്പനെ കുറിച്ച് ഒന്നും പറയേണ്ടെന്ന് ഹർജിക്കാരനോട് സുപ്രീം കോടതി പറഞ്ഞു ആന കാട്ടിൽ എവിടെയുണ്ടെന്ന് നിങ്ങൾ എന്തിന് അറിയണമെന്നും സുപ്രീം കോടതി ചോദിച്ചു ആന ഒരു സ്ഥലത്ത് നിൽക്കുന്ന ജീവിയല്ല അത് വനത്തിലൂടെ പല സ്ഥലത്ത് പോകുമെന്നും കോടതി നിരീക്ഷിച്ചു ഒന്നിലധികം തവണ മയക്കുവടിയേറ്റ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാണ് ആനയുടെ ശരീരത്തിന്റെ നിരവധി ഭാഗങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട് നിലവിൽ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലവുമായി അരിക്കൊമ്പൻ ഒത്തുപോകുന്നില്ല ഇത് ആനയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അരിക്കൊമ്പനെ ഇനിയും മയക്കോടി വെക്കരുതെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം തമിഴ്നാട് വനത്തിലുള്ള അരിക്കൊമ്പനെ ഇനി മയക്കോടി വെക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി ജൂലൈ ആറിന് പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി മുൻപേ തന്നെ വ്യക്തമാക്കിയതായിരുന്നു അതുവരെ ഒന്നും സംഭവിക്കില്ലെന്നും ആനകൾ ശക്തരാണെന്നും ജസ്റ്റിസുമാരായ എ എസ് ബൊപ്പണ്ണ പി കെ മിശ്ര എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ അഡ്വക്കസി എന്ന സംഘടനയാണ് അരിക്കൊമ്പനായി സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് അരിക്കൊമ്പന്റെ ആരോഗ്യനില മോശമാണെന്നും അതിനാൽ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നും സംഘടനയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ദീപക് പ്രകാശും അഭിഭാഷക ദിവ്യാംഗന മാലിക്കും കോടതിയിൽ ചൂണ്ടിക്കാട്ടി തുടർന്നാണ് ഹർജി ആറിന് പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് അരിക്കൊമ്പന് ചികിത്സയും മരുന്നും ഉറപ്പാക്കാൻ സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്നും ഒന്നിലധികം തവണ മയക്കോടിയേറ്റ അരിക്കൊമ്പന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ആനയുടെ ശരീരത്തിന്റെ നിരവധി ഭാഗങ്ങളിൽ പരിക്കുണ്ട് നിലവിൽ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലവുമായി അരിക്കൊമ്പൻ ഒത്തുപോകുന്നില്ല ഇത് ആനയുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അരിക്കൊമ്പനെ ഇനി മയക്കുവടി വെക്കരുതെന്ന് നിർദ്ദേശിക്കണം ഒപ്പം അരിക്കൊമ്പന് അടിയന്തര ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശിക്കണമെന്നും നിലവിലെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് സർക്കാരുകളുടെ റിപ്പോർട്ട് തേടണമെന്നും ആനത്താരകളും ആനകൾ കഴിയുന്ന പ്രദേശങ്ങളും സംരക്ഷിക്കുന്നതിനെ പഠിക്കാൻ വിദഗ്ധ സമിതി രൂപവൽക്കരിക്കണമെന്നും ഹർജി ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്നതിനും വിദഗ്ദ്ധ സമിതി രൂപവത്കരിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ട പ്രധാന കാര്യങ്ങളിലൊന്നാണ് എന്തായാലും പൊതു താൽപര്യ ഹർജി ദുരുപയോഗം ചെയ്തു എന്ന പേരിൽ ഇപ്പോൾ സുപ്രീംകോടതി ഇരുപത്തി അയ്യായിരം രൂപയാണ് പിഴയിട്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അരിക്കൊമ്പന്റെ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും വലിയ ചർച്ചകൾക്ക് വഴി വയ്ക്കുകയും ചെയ്തിരുന്നു അരിക്കൊമ്പൻ ക്ഷീണിതനാണെന്നും ഉടൻ മരണപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ചിത്രം പ്രചരിച്ചത് തുടർന്ന് തമിഴ്നാട് അധികാരികൾ തന്നെ അരിക്കൊമ്പന്റെ ആരോഗ്യവാനായി നിൽക്കുന്ന ചിത്രം പുറത്തുവിട്ടിരുന്നു ഒപ്പം അടിസ്ഥാനരഹിതമായ രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അധികാരികൾ അഭിപ്രായപ്പെട്ടിരുന്നു